हाई फ्रेंड्स एल के पी आर् गेलसी वीडियो स्वागत अब नाम डिस्कस इंडियन रिपब्लिक नालामत्ते मॉड्यूल अदिले फेडरल घटना भाषा संस्थान पुनसंघटन भाग नोक फेडरल स्ट्रक्चर री ऑर्गनाइजेशन ऑफ लिंग्विस्टिक स्टेट अथवा फेडरल घटना भाषा संस्थान पुनसंघटन अब ई फेडरल घटना आभ्यंतर कार्यങ്ങൾ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഭരണ സമ്പ്രദായത്തെയാണ് ഫെഡറൽ ഘടന എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടും സംസ്ഥാന പുനസംഘടന നടന്നിട്ടുള്ളത് ഒരു ഫെഡറൽ സംവിധാനത്തിലെ രണ്ട് ഭരണകൂടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇന്ത്യൻ ഫെഡറേഷനിൽ സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റുമായി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കാൽ അതൊരു ദ്വിഭരണ സമ്പ്രദായമാണെന്ന് പറയാം ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനമായിട്ട് ഫെഡറൽ ഘടനയാണ് അംഗീകരിച്ചത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയിലൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നടത്തിയിരിക്കുന്നു യൂണിയനും അഥവാ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നടക്കേണ്ട റവന്യൂ വിതരണത്തിനും വിശദമായ നടപടിക്രമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ പ്രവിശ്യകളെ വിഭജിച്ചിരുന്നത് ഭരണസൗകര്യം മാത്രം നോക്കിയായിരുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ് കൂടുതൽ ശാസ്ത്രീയവും സൗകര്യപ്രദവും എന്ന് ഇന്ത്യയിലെ അഭിപ്രായം ശക്തമായി എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭാഷാ അടിസ്ഥാന സംസ്ഥാന പുനഃസംഘടന എന്ന വാദത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കാരണം അദ്ദേഹം ഇതിനെ നിരീക്ഷിച്ചത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടാൽ അത് രാജ്യത്തിനകത്ത് ഉപദേശീയത വളർത്തുകയും കാലക്രമേണ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായി തീരുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആശയത്തെ നെഹ്റു തുടക്കം മുതൽ തന്നെ എതിർത്തു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ തുടക്കത്തിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ഇങ്ങനെ മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഇതിൽ ക്ലാസ് എ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾ പഴയ ബ്രിട്ടീഷ് പ്രവിശ്യകളായ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആസാം ഒറീസ പഞ്ചാബ് ബോംബെ മധ്യപ്രദേശ് മദ്രാസ് എന്നിവയായിരുന്നു ക്ലാസ് ബി സംസ്ഥാനങ്ങൾ പഴയ വലിയ നാട്ടുരാജ്യങ്ങളായ ഹൈദരാബാദ് മൈസൂർ രാജസ്ഥാൻ ജമ്മുകാശ്മീർ മധ്യഭാരത് ഈസ്റ്റ് പഞ്ചാബ് സൗരാഷ്ട്ര ട്രാവൻകൂർ കൊച്ചിൻ എന്നിവയായിരുന്നു ക്ലാസ് സി വിഭാഗത്തിൽപ്പെട്ടവ പഴയകാല ചെറിയ നാട്ടുരാജ്യങ്ങളായ ഭോപ്പാൽ അജ്മീർ ബിലാസ്പൂർ കൂർഗ് ഡൽഹി ഹിമാചൽ പ്രദേശ് കച്ച് മണിപ്പൂർ ത്രിപുര വിന്ധ്യാപ്രദേശ് എന്നിവയായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഈ വിഭാഗങ്ങളിലൊന്നും തന്നെ പെട്ടിരുന്നില്ല ഭാഷാ അടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയിലെ സ്വാതന്ത്ര്യലാപ്തിക്ക് മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു മധുസൂദൻ ദാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് 1936 ഒറീസ ഒരു പ്രത്യേക പ്രവിശ്യയായി ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാന സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യം പ്രധാനമായും ഉയർന്നു വന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു ഈ ആവശ്യങ്ങൾ പ്രക്ഷോഭങ്ങളായി മാറിയപ്പോൾ പ്രധാനമന്ത്രി നെഹ്റു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ധാർ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു എന്നാൽ ധാർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനോട് വിയോജിച്ചു ഇതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയായിരുന്നു തുടർന്ന് 1948 നവംബറിൽ ഇതേ ആവശ്യത്തിന് മറ്റൊരു കമ്മീഷൻ നിയമിക്കപ്പെട്ടു ധാർ കമ്മീഷൻ റിപ്പോർട്ട് പുനഃപരിശോധിച്ച ശേഷം പുതിയ കമ്മീഷനും ധാർ കമ്മീഷൻ റിപ്പോർട്ട് ശരിവയ്ക്കുകയായിരുന്നു ആന്ധ്രയിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഏറ്റവും കൂടുതൽ ശക്തമായത്
മദ്രാസ് സംസ്ഥാനത്ത് നിന്നും തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭം പുതിയ മാനങ്ങളിലെത്തി. പ്രക്ഷോഭ നേതാവ് പോറ്റി ശ്രീരാമുലു നടത്തിയ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചതോടെ ആന്ധ്രയിലെങ്ങും അക്രമം അരങ്ങേറി. ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നെഹ്റു ഗവൺമെൻറ്റിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് 1953 ഫസൽ അലി ചെയർമാനായി ഒരു 3-അംഗ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ഈ കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഈ പുതിയ കമ്മീഷൻ വിശദമായ അന്വേഷണങ്ങൾ നടത്തി. എച്ച് എൻ കുൻസ്രു, സർദാർ കെ എം പണിക്കർ, ഫസൽ അലി എന്നിവരുടെ 3-അംഗ കമ്മിറ്റി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇന്ത്യ ഗവൺമെൻറ് ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം ഇന്ത്യൻ യൂണിയനെ 14 സംസ്ഥാനങ്ങളായും 6 യൂണിയൻ ടെറിട്ടറികളായും വിഭജിച്ചു. ഭാഷയും ഭരണസൗകര്യവുമായിരുന്നു സംസ്ഥാന പുനഃസംഘടനയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ. നിലവിലുള്ള ചില സംസ്ഥാനങ്ങൾ ഇല്ലാതാവുകയും പുതിയവ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒറീസ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ബോംബെ, മൈസൂർ, മദ്രാസ്, കേരളം എന്നിവയായിരുന്നു 14 സംസ്ഥാനങ്ങൾ. പുതുതായി രൂപീകരിക്കപ്പെട്ട 6 യൂണിയൻ ടെറിട്ടറികളായിരുന്നു ഹിമാചൽ പ്രദേശ്, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, അൻഡമാൻ നിക്കോബാർ എന്നിവ. പഴയ പ്രവിശ്യകളിലെ ഭരണത്തലവനായ രാജപ്രമുഖ് എന്ന സ്ഥാനം ഇല്ലാതാവുകയും സംസ്ഥാന ഭരണാധികാരിയായ ഗവർണർ പദവി രൂപീകരിക്കുകയും ചെയ്തു. യൂണിയൻ ടെറിട്ടറികൾ കേന്ദ്ര ഭരണത്തിന് കീഴിലാവുകയും ലഫ്റ്റനൻ്റ് ഗവർണർമാർ അവിടെ കേന്ദ്ര പ്രതിനിധിയായ ഭരണാധികാരികൾ ആവുകയും ചെയ്തു. ഭാഷാ അടിസ്ഥാനത്തിലും ഭരണസൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് പിന്നീട് ഒരു തുടർച്ചയായി മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെഡറൽ ഘടന ഭാഷാ സംസ്ഥാന പുനഃസംഘടന എന്ന് പറഞ്ഞ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അടുത്തത് അടിയന്തരാവസ്ഥ, എമർജൻസി എന്ന് പറഞ്ഞ ഭാഗമാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.